ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ, 5-3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ അതേ ഏരിയയുള്ള വേറൊരു റെക്റ്റാങ്കിളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിലവർ ലെങ്ത്ത് പറയുന്നുണ്ട് 8 സെൻറ്റിമീറ്റർ എന്ന്. അപ്പോൾ നമുക്കത് റെക്റ്റാങ്കിളിൻ്റെ പി എന്ന പോയിൻറ്റിൽ നിന്ന് താഴോട്ട് 8 സെൻറ്റിമീറ്ററിൽ ആ ലെങ്ത്ത് വരയ്ക്കുക. ശേഷം റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 3 സെൻറ്റിമീറ്റർ കൂടി ആ വീതി, അതായത് ആദ്യം വരച്ച റെക്റ്റാങ്കിളിൻ്റെ വീതി 3 സെൻറ്റിമീറ്റർ ആണല്ലോ, അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്കിവിടെ വരച്ചു. ഇനി ഇവിടെ റെക്റ്റാങ്കിളിൻ്റെ നീളം 5 സെൻറ്റിമീറ്ററും വീതി 3 സെൻറ്റിമീറ്ററും വരച്ചു കഴിഞ്ഞു. ഇനി എടുത്തിരിക്കുന്ന പി സി എന്ന ലൈനിവിടെ അടുത്തതായി നമ്മൾ വരയ്ക്കാൻ പോകുന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്താണ്. ശേഷം എയും സിയും കൂടെ കണക്റ്റ് ചെയ്യുക, അതുപോലെ ബിയും സിയും കണക്റ്റ് ചെയ്യണം. ഓക്കെ, ഒരിക്കൽ കൂടി നമുക്കൊന്ന് വരച്ചു നോക്കാം. എയിൽ നിന്ന് സിയിലോട്ടും എഗെയിൻ ബിയിൽ നിന്ന് സിയിലേക്കും കണക്ഷൻ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിളാണ് വരയ്ക്കുന്നത്. അതിനു വേണ്ടി എ സി എന്ന ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കാൻ വേണ്ടി എ സിയുടെ മോർ ദാൻ ഹാഫ് എടുത്തു, എന്നിട്ട് ആർക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഈ അളവ് മാറ്റുന്നില്ല, എ സി എന്ന ലൈനിൻ്റെ ആ സൈഡും ഈ സൈഡും നമ്മൾ ഓരോ ആർക്ക് കട്ട് ചെയ്ത് വെച്ചു. ഈ അളവ് മാറ്റാതെ എ സി എന്ന ലൈനായതുകൊണ്ട് സിയിലാണ് കോമ്പസ് വയ്ക്കേണ്ടത്. അപ്പോൾ കോമ്പസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത ശേഷം ഞാൻ സിയിൽ വയ്ക്കാം. ഓക്കെ, സിയിൽ കോമ്പസിൻ്റെ അളവ് ഒരിക്കലും മാറ്റുന്നില്ല, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്കിവിടെ, അപ്പോൾ ഞാൻ കോമ്പസ് അളവൊന്നും മാറ്റിയിട്ടില്ല. എ സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് വരയ്ക്കേണ്ടത്. എയിൽ വെച്ചിട്ട് നമ്മൾ ആർക്ക് കട്ട് ചെയ്തു, അതുപോലെ തന്നെ സിയിലും വെച്ച് ആർക്ക് കട്ട് ചെയ്യണം. അപ്പോൾ സിയിൽ വെച്ചു, കോമ്പസ് കൊണ്ടുവന്ന് നമുക്ക് ഇങ്ങനെ ആർക്ക് കട്ട് ചെയ്യാം. ഈ രണ്ട് ആർക്കും ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഒരു അല്ല ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് വന്നു കഴിഞ്ഞു, അതായത് കൂട്ടിമുട്ടി രണ്ട് ആർക്കും കൂടി രണ്ട് ചാപങ്ങൾ കൂട്ടിമുട്ടി ശേഷം ഇതിനെ യോജിപ്പിക്കുന്നു. ഒരു വര കൊണ്ട് ഈ രണ്ട് ആർക്കിനെയും കൂടി കണക്റ്റ് ചെയ്യാം, ഇതുപോലെ കണക്റ്റ് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് നമുക്ക് ബി സി എന്ന ലൈനിലും വരയ്ക്കേണ്ടത്. ബി സി എന്ന ലൈനിലും ഇതേപോലെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അതിനുവേണ്ടി ഇപ്പോൾ ആദ്യം ഞാൻ സിയിൽ കോമ്പസ് വെച്ച് ബി സി എന്ന ലൈനിൻ്റെ മോർ ദാൻ ഹാഫ് എടുത്തു, ശേഷം ഈ ബി സി എന്ന ലൈനിൻ്റെ രണ്ട് വശത്തായിട്ട് ആർക്ക് കട്ട് ചെയ്യണം. ഒരാർക്ക് ഈ വശത്ത് ഇപ്പോൾ കട്ട് ചെയ്തു, അതേപോലെ വേറൊരു സൈഡ് ബി സിയുടെ ഒരു സൈഡിലും ആർക്ക് കട്ട് ചെയ്തു. ബി സി എന്ന ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയതുകൊണ്ട് ഇപ്പോൾ സിയിൽ വെച്ചു, അതേ അളവിൽ കോമ്പസത്തെ അളവൊന്നും മാറ്റുന്നില്ല. ഇനി കോമ്പസ് വയ്ക്കേണ്ടത് ബിയിലാണ്. ഓക്കെ, ബിയിൽ വെച്ചു. ഇനി ഓക്കെ, ഇതുപോലെ ആർക്ക് കട്ട് ചെയ്തു.
വിടും അതുപോലെ ആർക്ക് കട്ട് ചെയ്തു ചാപം വരച്ചു അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് ആർക്ക് കൂടി കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് കിട്ടി അങ്ങനെ രണ്ട് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് ഈ പോയിൻ്റിലൂടെ നമുക്കൊരു ലൈന് വരയ്ക്കാം ഈ രണ്ട് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റിലൂടെ ഒരു ലൈന് വരയ്ക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടറും അതായത് എ സിക്ക് വരച്ച പെർപെൻഡിക്കുലർ ബൈസെക്ടറും ബി സിയിൽ വരച്ച പെർപെൻഡിക്കുലർ ബൈസെക്ടറും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റിന് നമുക്ക് ഒ എന്നെടുക്കാം ഇനി ഒരു സർക്കം സർക്കിൾ വരയ്ക്കുകയാണ് ഇവിടെ എ ബി സി എന്നുള്ള ട്രയാങ്കിളിന് സർക്കം സർക്കിൾ വരയ്ക്കാൻ ഇവിടെ സെൻറ്റർ സർക്കിളിൻ്റെ സെൻറ്റർ ഒ ആയിട്ടെടുത്തു ഏതെങ്കിലും ഒരു വർട്ടെക്സിലേക്കുള്ള ലെങ്ത്ത് റേഡിയസ് ആയിട്ട് എടുക്കുക ഇവിടെ ഞാൻ എ ആണ് എടുത്തത് എന്നിട്ട് ഒരു സർക്കിൾ വരച്ചു കൃത്യമായിട്ട് എ ബി സി എന്ന വെർട്ടെക്സിലൂടെ ഈ സർക്കിൾ പാസ് ചെയ്തിരിക്കും കാരണം എ ബി സി എന്ന ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിളാണ് ഓക്കെ നമുക്കറിയാം ഇവിടെ പി സി എന്നത് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്താണെന്നറിയാം ബ്രെഡ്ത്ത് നമുക്കറിയില്ല ആ ബ്രെഡ്ത്ത് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു അത് പി ക്യു എന്ന റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് അതിൽ ഇപ്പോൾ നിങ്ങളൊരു സർക്കിൾ വരച്ചപ്പോൾ നമുക്കൊരു ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് കിട്ടി സർക്കിളും ആ ബ്രെഡ്ത്തും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് കിട്ടി അതാണ് കോമ്പസിൽ കാണിച്ചിരിക്കുന്നത് ഈ ലെങ്ത്താണ് ഈ ലെങ്ത്താണ് നമ്മൾ ഇനി വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് ഓക്കെ അപ്പോൾ ഈ ബ്രെഡ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് പി ബിയിൽ ആണ് മാർക്ക് ചെയ്യേണ്ടത് അവിടെ വെച്ച് മാർക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ലെങ്ത്ത് പി സി ആണെന്നും ബ്രെഡ്ത്തും കിട്ടിക്കഴിഞ്ഞു ആ ബ്രെഡ്ത്ത് സിയിലും വെച്ചൊന്ന് മാർക്ക് ചെയ്യുക ഓക്കെ ഇനി നമുക്കവിടെ റെക്റ്റാങ്കിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ലൈന് സ്കെയിൽ എടുത്തിട്ട് വരയ്ക്കാം പിയിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റ് വരെ എടുത്തതാണ് ബ്രെഡ്ത്ത് അതുപോലെ സിയിൽ നിന്ന് ആ ബ്രെഡ്ത്ത് നമ്മൾ കൺസിഡർ ചെയ്ത വരെ വരച്ചു ഓക്കെ ഇതാണ് ലെങ്ത്ത് ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നീളമുള്ള റെക്റ്റാങ്കിൾ അല്ലേ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നിങ്ങൾ ആദ്യം വരച്ച 5 ലെങ്ത്തും ബ്രെഡ്ത്ത് 3 ആയിട്ടുള്ള റെക്റ്റാങ്കിളിൻ്റെ അതേ ഏരിയ ആയിരിക്കും അല്ലേ ആദ്യം ഇവിടെ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗമാണ് ഷെയ്ഡ് ചെയ്ത റെക്റ്റാങ്കിളാണ് നമ്മളോട് അവർ വരയ്ക്കാൻ ആവശ്യപ്പെട്ടത് ആദ്യം നിങ്ങൾ വരച്ചിരുന്നത് ലെങ്ത്ത് 5 ബ്രെഡ്ത്ത് 3 ആണ് അപ്പോൾ അതിൻ്റെ ഏരിയ 5 × 3 = 15 cm² ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ 15 cm² ആയിരിക്കും ഓക്കെ താങ്ക് യു